മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഒരു മാസത്തിനിടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് രോഗബാധ? വിവിധ കാരണങ്ങളാൽ കരളിനുണ്ടാകുന്ന വീക്കവും അതേ തുടർന്നുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥ സ്വയം ഭേദമാവുകയോ മഞ്ഞപ്പിത്തത്തോടു കൂടിയ സിറോസിസ്, ഫൈബ്രോസിസ് എന്ന കരളിന്റെ മാരകാവസ്ഥയിലേക്ക് രോഗിയെ നയിക്കുകയോ ആവാം. വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവികൾ ഉണ്ടാകുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഈ അസുഖത്തിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? എങ്ങനെ ഈ അസുഖത്തെ പ്രതിരോധിക്കാം? എന്താണ് അപകട സൂചനകൾ? ഈ അസുഖത്തിന് വാക്സിനേഷൻ ഉണ്ടോ? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. മദ്യപിക്കുന്ന ആളുകളിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. അതുപോലെ മരുന്ന് അമിതമായി കഴിക്കുന്നവരിലും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറൽ അസുഖം, അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നൊക്കെ പറയുന്ന വൈറൽ രോഗങ്ങളുണ്ട്. ഇത് കാരണവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. ഈ അവസ്ഥ സാധാരണഗതിയിൽ സ്വയം ഭേദമാകാറുണ്ട്. ചിലപ്പോൾ അത് സിറോസിസിലേക്ക് മാറുകയും ലിവർ ഡാമേജ് ആവുകയും ഫൈബ്രോസിസിലേക്ക് മാറുകയും ചെയ്യാം. അതൊരു മാരക അവസ്ഥയാണ്. രോഗി മരണപ്പെടാൻ സാധ്യതയുണ്ട്. ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ലേറ്റ് ആകുമ്പോഴാണ് ഇത് മാരകമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. മലപ്പുറത്ത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൂ ബാധ പോലുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ. ശരീരക്ഷീണം, പേശിവേദന, സന്ധികളിൽ വേദന, ഓക്കാനം, ഛർദി എന്നിവയുണ്ടാകും. ഭക്ഷണത്തിന് രുചിയില്ലായ്മ, പുകവലിക്കാരില് പുകവലിക്കാൻ തോന്നാത്ത അവസ്ഥ, മൂത്രത്തിന് മഞ്ഞനിറം, കണ്ണിന് മഞ്ഞനിറം എന്ന മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളും കാണാം. മൂന്നിലൊന്ന് രോഗികൾ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ. 10% പേരില് കരളിന്റെ വീക്കം, 5% പേരില് ലസികാഗ്രന്ഥികളുടെ വീക്കം, മറ്റൊരു 5% പേരില് പ്ലീഹ വീക്കം എന്നിവയുണ്ടായിരിക്കും. പ്രായം കുറഞ്ഞവരില് തീവ്ര രോഗാവസ്ഥ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല. രോഗശമന കാലം 7 മുതൽ 10 ദിവസം വരെ ആയിരിക്കും. ചിലപ്പോൾ അത് 6 ആഴ്ച വരെ നീണ്ടു നിന്നേക്കാം. ചിലരിൽ കരളിന്റെ പ്രവർത്തനം നിലക്കുന്നതിനാൽ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയാതെ അബോധാവസ്ഥയിലെത്തി ബാഹ്യ രക്തവാർച്ചയും നീര് എന്നിവ ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. കരൾ മാറ്റിവെക്കൽ മാത്രമാണ് പരിഹാരം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ജ്യൂസ് മുതലായ തണുത്ത പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. എന്താണ് തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറഞ്ഞാൽ, തിള വന്നതിന് ശേഷം ചുരുങ്ങിയത് 3 മിനിറ്റ് എങ്കിലും വെള്ളം തിളപ്പിക്കണം. തണുത്തതും തുറന്നു വച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. അതുപോലെ മലമൂത്ര വിസർജനം കക്കൂസുകളിൽ മാത്രമാക്കണം. കുട്ടികളുടെ വിസർജ്യങ്ങൾ കക്കൂസുകളിൽ മാത്രം നിക്ഷേപിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ 3 ആഴ്ചയെങ്കിലും മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കി വിശ്രമിക്കുക. രോഗലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ വിവരം അറിയിക്കുക. സ്വയം ചികിത്സ പാടില്ല. ഇനി ഇതിന് വാക്സിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിന് വാക്സിനേഷൻ ഉണ്ട്. 1 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ വ്യക്തികൾക്കും ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. 2 ഡോസായിട്ടാണ് എടുക്കേണ്ടത്. മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1 ഡോസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അടുത്ത ഡോസ് 6 മാസം കഴിഞ്ഞിട്ട് എടുക്കണം. ഇനി ഹെപ്പറ്റൈറ്റിസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുക്കുന്നതാണ് നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ തടയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരവും വെള്ളവും ശുദ്ധമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഒരു വിവരം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.